ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യണ അല്ലെങ്കിൽ ചായ ഉണ്ടാക്കണ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചായയുടെ അരിപ്പയിലത്തെ ചായ താത്തിക്ക് സ്ട്രെയിൻ ആയിട്ട് പോരില്ല. അപ്പോൾ ഞാൻ ഏതായാലും ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കിയപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം അത് ഗ്യാസിൽ നന്നായിട്ടൊന്ന് രണ്ട് പുറം മാറ്റി മാറ്റിയിട്ട് അത് കത്തിക്കുക. അപ്പോൾ കത്തി വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഊതിക്കെടുത്തണം, അവിടുന്ന് മാറിപ്പോവരുത് അത് വെച്ചിട്ട്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ വെച്ചാൽ ഉരുക്കിപ്പോവും. ഇതിങ്ങനത്തെ സ്റ്റീലിൻ്റെ ഇതിനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണോളം സോഡ, നമ്മുടെ അപ്പ സോഡ ഉണ്ടല്ലോ, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ 2-3 ടേബിൾ സ്പൂണോളം വിനാഗിരി എടുത്തിട്ടുണ്ട് അതിലേക്ക്. പിന്നെ നമ്മൾ ഡിഷ് വാഷ്, പാത്രം കഴുകണം ആ ലിക്വിഡ് ഉണ്ടല്ലോ. ഇനി സോപ്പ് പൊടി ഉള്ളു വെച്ചാൽ സോപ്പ് പൊടി ഇടാം കേട്ടോ, ലിക്വിഡ് വേണമെന്നില്ല. അതും നന്നായിട്ട് ഒരു 2-3 ടീസ്പൂണോളം ഇട്ടിട്ട് നന്നായി ഇളക്കുക. അപ്പോഴേക്ക് നമ്മൾ ചൂടുവെള്ളം അവിടെ റെഡിയാക്കി വെക്കണം. ഇത് പച്ചവെള്ളത്തിലല്ല ഇത് നമ്മൾ മുക്കി വെക്കാൻ പോണത്. അതിലേക്ക് നല്ലോണം ഈ സ്ട്രെയിനർ മുങ്ങിക്കിടക്കണ രീതിയിൽ നല്ലോണം ചൂടുവെള്ളം നന്നായിട്ട് ഒഴിക്കുക. നല്ല തിളച്ച വെള്ളം തന്നെ വേണം. അപ്പോൾ അതിലേക്ക് എന്നിട്ട് അത് മുക്കി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റോളം, 20 മിനിറ്റ് നല്ലോണം ഇരുന്നോട്ടെ. ഒന്ന് നന്നായി അതിലേക്ക് താഴ്ത്തി വെച്ചിട്ട് അവിടെ ഇരുന്നോട്ടെ. അത് എന്നിട്ട് ബാക്കി പണി എന്താ വെച്ചാൽ ചെയ്യാം. ഇത് നമ്മൾ ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്? ഇത് സാധാരണ നമ്മൾ ചപ്പുചവറിലേക്ക് കളയുകയോ അല്ലെങ്കിൽ പഴയ ഇത് എന്താ സാധനങ്ങൾ വാങ്ങാൻ വരണ അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുക എന്നിട്ട് പുതിയ അരിപ്പ് വാങ്ങും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് ദിവസം കൂടി നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ ഈ ചായയുടെ കറിയും ഇതൊക്കെ ചെറിയ അരിപ്പയുടെ ഉള്ളിൽ കെട്ടിക്കിടക്കൊണ്ടാണ് താത്തയ്ക്ക് നമുക്ക് ചായ ചണ്ടിക്ക് ഇതാവും. എന്താ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ കുറേയൊക്കെ അതിൽ തന്നെത്താനെ വീണ് പോയിട്ടുണ്ടാവും. അതിന് ശേഷം ഒരു നല്ല സ്ക്രബ്ബർ ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ, അത് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. അപ്പോൾ ആ പറ്റണ അത്ര, എനിക്കൊക്കെ കൈ വേദനിക്കാൻ തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ. പിന്നെ ഞാൻ വിട്ടു. നല്ല കയ്യ് ചൂടൊന്ന് ആറിയതിന് ശേഷം വേണം എല്ലാം നോക്കി വെക്കണം. അല്ലെങ്കിൽ ചുടുക്കനുള്ള വെള്ളത്തിലല്ലേ നമ്മൾ മുക്കി വെച്ചിരിക്കണം, അപ്പോൾ അത് നല്ല ചൂടുണ്ടാവും. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും എടുത്ത് കഴുകുക. അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ട് കഴുകുക. അതിന് ശേഷം ഞാൻ വാഷ് ബേസിൻ്റെ അവിടെ പോയിട്ട് നന്നായിട്ട് വെള്ളം തുറന്നു വിട്ടിട്ട് നന്നായി കഴുകണുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം അങ്ങനെ പോയി കിട്ടും. കുറച്ചു നേരം ഒന്ന് നന്നായിട്ട് ഉരയ്ക്കണം. അതിന് ശേഷം നോക്കി നോക്കൂ, അതിൽ എല്ലാ ഉള്ളിലത്തെ ആ കറകളെല്ലാം പോയിട്ടുണ്ടാവും. ഇപ്പം നന്നായിട്ട് ചായയും എന്ത് വേണിച്ചരിക്കാനും എല്ലാം പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും. സക്സസ് ആയ പറയൂ, കമൻറ്റ് സെക്ഷനിൽ പറയൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. നന്നായി പിന്നെ വാഷ് ബേസിൻ്റെ അവിടെ പോയിട്ട് നന്നായിട്ട് കഴുകുക കേട്ടോ. നന്നായി അലുമ്പി കഴുകണം നന്നായിട്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ കറകളൊക്കെ ഇളകിയിട്ടുണ്ടാവും. നന്നായി കഴുകി അതിന്ന് വന്ന കറുപ്പ് ഇത് കണ്ടില്ലേ വെള്ളം, അതിൽ ആ ചണ്ടി എന്നൊക്കെ അതൊക്കെ കുറേയൊക്കെ നമ്മുടെ കയ്യിന് ബുദ്ധിമുട്ടില്ലാതെ തന്നെത്താനേ ആ സോഡയും ഇതിൻ്റെയും ഇതും കൊണ്ട് പോരും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യൂ. നല്ല ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്, എല്ലാവർക്കും യൂസ്ഫുള്ളാണ്. എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.